ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സോൺ ഫോർഡിൻ്റെ മുംബൈ സിറ്റി എഫ് സി എസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിന്റെ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു മാച്ച് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു വളരെ ത്രില്ലിംഗ് ആയിരുന്നു തൊണ്ണൂറ് മിനിറ്റും അഗ്രസീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഇരു ടീമുകളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ റിസൾട്ട് ആര് കൊണ്ടുപോയി മുംബൈ സിറ്റി എഫ് സി കൊണ്ടുപോയി രണ്ട് ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു ആ രണ്ട് ഗോളുകളും വീണത് ആദ്യ പത്ത് മിനിറ്റിലുള്ളായിരുന്നു ഒരു പെനാൾറ്റി ഗോളും ഒരു ഹ്യൂഗോ ബോംസിന്റെ ഒരു നല്ലൊരു ഫിനിഷിങ്ങും നമുക്ക് കാണാൻ സാധിച്ചു പക്ഷെ രണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് റേഴ്സിൽ നിന്നായിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്നത് അതിലുപരി അതിൽ രണ്ട് താരങ്ങളുടെ ബ്രില്യൻസ് എടുത്തു പറയണം ഹ്യൂഗോ ബോമസും അഹമ്മദ് ജാഹു നമ്മൾ പ്രീമാച്ച് വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ താരങ്ങളെ എങ്ങനെ പൂട്ടുന്നു എന്നതിനനുസരിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ട് എന്നുള്ളത് മാത്രമല്ല വിക്നോടെ തന്ത്രങ്ങളും ഇതിന് വളരെയധികം മുതൽക്കൂട്ടാവൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ിക്കുനോടെ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ എന്തായിരുന്നു വിക്കിനു ഉദ്ദേശിച്ചുണ്ടായിരുന്നത് അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളൊരു ചോദ്യം ഉണ്ട് നമുക്കറിയാം സ്റ്റാർട്ടിങ് രണ്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കോസ്റ്റ ഇറങ്ങി ഹക്കുവിന് പകരം രാഹുലിനു പകരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ചേഞ്ചസ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ വളരെ ഹൈപ്രസിങ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾ കീപ്പറിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ പോലും മുംബൈ സിറ്റി എഫ് സിയെ വിടാതെ തുടങ്ങുന്ന ഒരു പ്രഷർ ഗെയിമായിരുന്നു വളരെ ഹൈ പ്രസിങ് ആയിട്ടുള്ള ഞാൻ എനിക്ക് തോന്നുന്നു ജാംഷഡ്പൂരും ബാംഗ്ലൂരും ഒന്നും ഈ പ്രസ്സിന് മുമ്പിൽ ഒന്നുമല്ല കാരണം അതിനേക്കാളും വലിയൊരു പ്രസ്സിംഗ് ആണ് കേരള കാഴ്ച ബ്ലസാ തുടക്കത്തിൽ അത് കാണുമ്പോൾ തന്നെ അതിന്റെ ഇന്റൻസിറ്റി വളരെ വ്യക്തമായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നത് ഈ തൊണ്ണൂറ് മിനിറ്റ് എങ്ങനെ ഇവർ ഇത്രയും പ്രഷറോട് കളിക്കും അത്രക്ക് സ്റ്റാമിന നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് വലിയ കുഴപ്പമില്ലായിരുന്നു അവർ അവരുടെ മാക്സിമം ശ്രമിച്ചു അവരുടെ സ്റ്റാമിനയും അവരുടെ കപ്പാസിറ്റിയും അല്ല അവർക്ക് ജയിച്ചേ എന്നുള്ള ആ ഒരു സ്പിരിറ്റ് അവർക്കുണ്ടായിരുന്നു അവരുടെ മൈൻഡില് മിന്നിങ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു എന്തായാലും തന്റെ കഴിവിന്റെ മാക്സിമം ശ്രമിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷമായിരുന്നു ഓരോ ബ്ലാസ്റ്റേഴ്സ് താരവും കാത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു യെസ് അവര് അവരിത് ചെയ്തിട്ടുണ്ട് അവരവരുടെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ പത്ത് മിനിറ്റിൽ രണ്ട് ഗോൾ വീണത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ അടിയായിപ്പോയി ആക്ച്വലി ഹ്യൂഗോമുസ് എന്ന താരത്തെയാണ് നമ്മൾ ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ശരിക്കും അദ്ദേഹം മൂന്ന് തവണയാണ് പെനാൽറ്റി ബോക്സിൽ വീണത് മൂന്ന് തവണയിൽ പകു എല്ലാം പകുതി ആക്ടിങ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ അത് അദ്ദേഹത്തിനും അറിയാം പക്ഷെ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കഴിവ് വീഴുമ്പം കറക്റ്റായിട്ട് പെനാൽറ്റി എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ വീഴണം ആദ്യത്തത് നമ്മുടെ ഗോമസിന്റെ ഒരു മിസ് പാസ് ആണ് അത് ഹ്യൂഗോ ബോമസ് പിടിച്ചെടുത്ത് ബോക്സിലേക്ക് കയറി ആര് ടാക്കിൾ ചെയ്തു കോസ്റ്റ വന്ന് ടാക്കിൾ ചെയ്തു സോ ആയിട്ടും കോസ്റ്റ അവിടെ വന്ന് സ്ലൈഡിങ് ടാക്കിൾ ചെയ്യുന്നുള്ളത് ഏത് ബ്ലാസ്റ്റേഴ്സ് ആരാധന അറിയുന്ന ഒരു കാര്യമാണ് ഹ്യൂഗോ ബോമസിനും അത് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടച്ച് നല്ലതായിരുന്നു പിന്നീട് അദ്ദേഹം പാസ് കൊടുക്കാനാണോ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് എന്നറിയില്ല പക്ഷെ ബോൾ അദ്ദേഹത്തിൽ നിന്ന് കഴിഞ്ഞിട്ടായിരുന്നു ഒരുപക്ഷെ പെനാൽറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്ലവർ മൂവ്മെന്റ് ആയിരിക്കാം കോസ്റ്റ സ്ലൈഡ് ചെയ്തു അത് സ്ലൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റയെ മറികടന്ന് ഒരു ജമ്പ് ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി ഹ്യൂഗോ ബോമസിനുണ്ട് അത്രത്തോളം ബാലൻസും ബോൾ കൺട്രോളും ഒക്കെ ഹ്യൂഗോ ബോമസിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അത് ചെയ്തില്ല ബോള് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് പോയി ഉടനെ തന്നെ സ്ലൈഡ് ചെയ്തു വന്ന ആ സ്ലൈഡ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സ്ലൈഡ് തന്നെയായിരുന്നു അത് ഡെയിഞ്ചർ ആവുമായിരുന്നു ആ കാലിൽ കോസ്റ്റിയുടെ കാലിൽ ഒന്നും അലസിക്കൊണ്ട് ഹ്യൂഗോമസ് അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് വീണു യാ ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹ്യൂഗോ ബോമസിന്റെ കാലുകളിൽ കോസ്റ്റിയുടെ ടച്ച് ഉണ്ട് പുറകിൽ റഫറി അത് പെനാൾട്ടി വിധിച്ചു പെനാൾറ്റി വിധിച്ചത് ഒരു തെറ്റായിട്ട് ഡിസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ആക്ച്വലി ഇറ്റ്സ് എ വെരി വെരി ക്ലവർ ബോംബൈ ഹ്യൂഗോ ബോമാസ് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ റഫറ ഡിസിഷൻ ആണത് എടുത്തു കഴിഞ്ഞു നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ പെനാൽറ്റി എടുക്കാൻ എത്തിയത് ആദ്യം ലഫോണ്ടറി ആയിരുന്നു ആക്ച്വലി നമ്മൾ അവിടെ ആൽബിനോട് ബ്രില്യൻസ് അവിടെ തന്നെ ഒരു കാണുന്നുണ്ടായിരുന്നു കാരണം ആദ്യം ലെഫോണ്ട്രന്റെ ഓരോ മൂവ്മെന്റുകളും കൃത്യമായിട്ട് ആൽബിനോഗോമസ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് എന്തോ ഒരു ഭാഗം കൊണ്ട് അത് ഉള്ളിലോട്ട് കയറി അത് ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു ആൽബിനോഗസ് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിനും സെന്ററിലേക്കുള്ള ആ ഒരു കാലിലെ പൊസിഷനൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു എന്തോ പെനാൽറ്റി എടുക്കുമ്പോൾ ആൽബിനോ ഗോമസിന്റെ കഴിവ് എന്തോ പ്രത്യേക തരത്തിലുള്ളതാണെന്ന് തോന്നുന്നത് അദ്ദേഹം അതിനു വേണ്ടി എന്താ പറയാ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു കൃത്യായിട്ടുള്ള പക്ഷെ എന്തോ കാലിന്റെ അടിയിലേ കൂടെ പോയി എപ്പോഴും നമുക്ക് ഗോൾ കീപ്പർ പെനാൽറ്റി സേവ് ചെയ്യുന്നു പ്രതീക്ഷിക്കാനാവില്ല അവിടെയും ഗോൾ കീപ്പർ ഒരു എഫേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ രണ്ടാമത്തെ ഗോൾ വന്ന വഴി അതൊരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് താരങ്ങൾ ഫ്രണ്ട് ലൈനിൽ നിന്ന് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന് ഷൂഗോ ബോമസ് ആ എനിക്ക് എഴുപത്തിനാല് പോയിന്റ് മൂന്ന് മീറ്റർ ദൂരത്തേക്ക് ോങ് പാസ് കൊടുത്തു ഹ്യൂഗോ ഗോ ബോമസിന് അത് ഹ്യൂഗോമോസ് കളക്ട് ചെയ്യുന്നു സുഖമായിട്ട് ഷൂട്ട് അടിക്കുന്നു അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനൊന്ന് പത്ത് താരങ്ങളെയും ബീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ബോൾ കളക്ട് ചെയ്ത് ഷൂട്ട് അടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഡിഫൻസീവ് വെറൈനാണ് ആക്ച്വലി അവിടെ സന്തീപ് സിംഗിന്റെ പൊസിഷനിന്നും ബോള് ഫസ്റ്റ് ലൈനിൽ കവർ ചെയ്ത വിസന്റെ ഗോമസിന്റെ ഡിഫൻസീവ് കേപ്പബിലിറ്റി ചോദ്യം ചെയ്യാണ് ആക്ച്വലി വിസന്റെ ഒരിക്കലും പ്രതീക്ഷ ആ പാസ് പോകുന്ന സമയത്ത് ഇത്രയും ഡേഞ്ചർ ആയി മാറും എന്നുള്ളത് അങ്ങനെയാണെന്നു ചത്ത് കിടന്നിട്ടാലും അത് തടയാൻ ശ്രമിക്കുമായിരുന്നു പക്ഷെ സന്ദീപ് സിംഗിന്റെ പൊസിഷനിങ് എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ടായിരുന്നു എന്തിനാണ് അദ്ദേഹം ഫ്രണ്ടിലോട്ട് കയറി വന്നു നിന്നത് എന്നുള്ളത് അറിയില്ല ഒരു ബോൾ ക്ലിയർ ചെയ്യാനായിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈൻ വിട്ട് കോസ്റ്റയും നിഷുവും നിൽക്കുന്ന ലൈനല്ലായിരുന്നു സന്ദീപിനെ കാണാൻ സാധിച്ചിരുന്നത് ആ സന്ദീപ് ഒഴിച്ചിട്ട സ്പേസിലൂടെയായിരുന്നു ഹ്യൂഗോ മോമസ് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിങ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷെ ഇത്രയും ക്വാളിറ്റിയുള്ള പാസ് വരുമ്പോഴും ഇത്രയും നന്നായി അത് ഒരു പ്ലെയർ ആൻറിസിപ്പേറ്റ് ചെയ്ത് ബോളെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴും തീർച്ചയായിട്ടും അവരുടെ ക്വാളിറ്റിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ ആ ഒരു രണ്ട് താരങ്ങളുടെ ഒരു രണ്ട് താരങ്ങളെ പിടി പിടിച്ചു നിർത്താൻ പാത്രേ നമുക്ക് കേപ്പബിലിറ്റി ഇല്ല നമുക്കല്ല അത് ഐ എസ് എല്ലിൽ ആർക്കും ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല ആ രണ്ട് താരങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ് ഈ ഗോളുകൾക്ക് കാരണമായി ഭവിച്ചത് അപ്പോൾ ഏതായാലും രണ്ട് ഗോൾ വീണു അപ്പാർട്ട് ഫ്രം ദാറ്റ് ടു ഗോൾസ് ആദ്യത്തെ പത്ത് മിനിറ്റിൽ വീണ രണ്ട് ഗോളുകൾ വരും ബാക്കിയിൽ എൺപത് മിനിറ്റുകൾ എടുത്തു നോക്കിയാൽ ഇവിടെയാണ് എനിക്ക് നിരാശ ഉണ്ടാകുന്നത് ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലേ കണ്ടിട്ടല്ല എനിക്ക് നിരാശ നിരാശയുണ്ടാകുന്നത് സ്കോർ ലൈൻ കണ്ടിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോർ ലൈൻ അർഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം വളരെ വളരെ നല്ല അറ്റാക്കിംഗ് ഫുട്ബോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചു നല്ല പ്രെസിംഗ് ഫുട്ബോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് അതിനനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ചാൻസുകളും ക്രിയേറ്റ് ചെയ്തു ഇരുപത്തിയൊന്ന് ഷോട്ടുകൾ നാല് ഓൺ ടാർജ് ഷോട്ടുകൾ പന്ത്രണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഗോളുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതൊരു ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള വസ്തു തന്നെയാണ് ഗോളുകൾ കണ്ടെത്താത്തതിന്റെ കാരണങ്ങളെ കുറിച്ച് നമുക്ക് വേറെ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ അതവിടെ നിൽക്കട്ടെ ഇനി ഗെയിം പ്ലേയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് എനിക്കിത് പോകാൻ പറ്റില്ല കാരണം അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും നട്ടല്ലായിട്ടുണ്ടായിരുന്ന പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ജീക്സൺ സിംഗ് എന്ന് പറയും അദ്ദേഹത്തിന് തീ പാറുന്ന ഫോം അദ്ദേഹം ഈ കളിയിലും തുടരുവാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പൊസിഷനിങ് പാസിങ് ിബ്ലിങ് എല്ലാം എക്സലന്റ് ആണ് അദ്ദേഹം അദ്ദേഹം കത്തുന്ന ഫോമിലാണെന്ന് വേണം പറയാം കാരണം ഒരുപക്ഷെ ഹുഗോ ബോംസും അമരീന്ദറും അഹമ്മദ് ജാഹും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും നല്ല പ്ലെയർ ജീത്സൺ തന്നെയായിരിക്കണം പിച്ചിലെ കാരണം അദ്ദേഹത്തിന്റെ പ്രസൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യൽ ഒരു യങ് ഇന്ത്യൻ പ്ലെയർ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഒരുപാട് ഡ്രിബ്ലിംഗ് കാഴ്ചവെക്കുന്നുള്ള ഒരു ഡിഫൻസി മിഡ്ഫീൽഡർ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നല്ല അത് അത് ഇല്ലെങ്കിലും അദ്ദേഹത്തെ അംഗീകരിക്കുമായിരുന്നു പക്ഷെ അത് ഉണ്ടെങ്കിൽ അതുണ്ടാവുമ്പോൾ ഒരു എക്സ്ട്രാ ബോണസ് ആണ് എന്ന് തന്നെ പറയണം ആ അത് കഴിഞ്ഞാൽ നമ്മൾ വിസൻഡിയിലേക്കാണ് പോകേണ്ടത് അദ്ദേഹം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ അദ്ദേഹം ഉള്ള ഫോമിൽ തന്നെ അദ്ദേഹം തുടർന്നുണ്ടായിരുന്നു നല്ല പാസിങ് നന്നായിട്ട് സെക്കൻഡ് ബോളുകൾ പിടിച്ചെടുക്കുന്നു നല്ല ഡ്യൂലുകൾ വിജയിക്കുന്നു നല്ല പൊസിഷനിങ് കളി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കളിപ്പിക്കുന്നു ഒരു ക്യാപ്റ്റന്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അദ്ദേഹം കളിക്കളത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ജ്യോത അദ്ദേഹം ഹൂപ്പറിന്റെ പകരം കളിക്കളത്തിലെത്തി അദ്ദേഹം വളരെ സാറ്റിസ്ഫൈ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് കാരണം നമുക്കറിയാം മുമ്പുള്ള കളികളിൽ നമ്മൾ പറഞ്ഞതുപോലെ ജ്യോതം മറയുടെ ആ ഫിസിക്കൽ പ്രസൻസ് അദ്ദേഹം വിങ്ങുകളിലേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ അനാലിസിസ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഷോട്ടിങ് ആക്യുറൻസിയിൽ മാത്രമാണ് നമ്മൾ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടത് ബാക്കി എല്ലാ രീതിയിലും ജോതമറിയും വളരെ നല്ല രീതിയിൽ അതിനിടയ്ക്ക് അതിനിടക്ക് വിസന്റേ കോമസായിട്ടൊരു ഒരു പാസിംഗിൽ കോമ്പിനേഷൻ പ്ലേ നമ്മൾ കണ്ടു അതൊക്കെ അദ്ദേഹത്തിന്റെ ഇമ്പ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത് അദ്ദേഹം കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം മാറ്റി നിർത്തി നോക്കിയാൽ അദ്ദേഹം ഒരു ഒരു ഉഗ്രൻ കീ പാസ് സഹായം നൽകിയിട്ടുണ്ടായിരുന്നു അതൊരു ഗോൾ ഉറപ്പിച്ച അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ട ഒരു ചാൻസ് ആയിരുന്നു അത് പക്ഷെ നമുക്ക് അത് ഗോളായി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല ആ ഒരു വിഷൻ തന്നെ നമുക്ക് ഒരു വലിയ പോസിറ്റിവിറ്റിയാണ് തരുന്നത് കാരണം ജോതം മറയിൽ നിന്ന് ഒരു ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ഒരു നമ്മൾ ബാക്കപ്പായിക്കൊണ്ടുവന്ന സ്ട്രൈക്കറിൽ നിന്ന് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി അല്ല അതിലധികം ക്വാളിറ്റി നമുക്ക് അദ്ദേഹത്തിന് നിന്ന് കിട്ടുന്നുണ്ട് ശരിക്കും പൈസ വസൂലായി എന്ന് തന്നെ പറയണം കാരണം ബാക്കിയുള്ള ഏഷ്യൻ ക്വാട്ടകളൊക്കെ വെറുതെ ബെഞ്ചിലെ തുരുമ്പെടുക്കുന്ന അവസ്ഥയിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ ക്വാട്ടയാണ് ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നത് പക്ഷെ എന്തുകൊണ്ടും ഗോളുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ കാര്യത്തിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഈ മുംബൈ സിറ്റി എഫ് സിയെ പോലെയുള്ള ഒരു ടീമിനെ നേരിടുമ്പോൾ അവർ വെറും പതിനൊന്ന് പേരല്ല അവർ ലീഗിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇലവൻ ഉള്ള ടീമാണ് അവർ ചാമ്പ്യന്മാരാൻ സാധ്യതയുള്ള ടീമാണ് ഇവിടെ നമ്മൾ സാധാരണ ഒരു ടീമിനെ നേരിടുന്നത് പോലെ നേരിട്ടാൽ പോരാ അതിലധികം മെന്റൽ സ്ട്രെങ്ത്തും ഒരു ടീം ആസ് എ ടീം കോർഡിനേഷൻ നമുക്ക് ആവശ്യമാണ് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പല സമയങ്ങളിലും സെൽഫിഷ് മൂവുകൾ കണ്ടു ആ ഒരു പെനാൾട്ടി ബോക്സിന്റെ മുമ്പിൽ എത്തും ആ ഒരു പക്ഷെ അതില്ലായിരുന്നെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കളി മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എടുത്തു പറയുകയാണെങ്കിൽ സഹലിന് എനിക്ക് തോന്നുന്നു ഏഴ് ഷോട്ടുകൾ സഹൽ അടിച്ചിട്ടുണ്ട് സഹൽ ഒരുപാട് പ്രെസ് ചെയ്തിട്ടുണ്ട് സഹൽ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ മൂന്നെണ്ണം എനിക്ക് തോന്നുന്നു ഓൺ ടാർജറ്റ് ആണ് അതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച വൺ ഓഫ് ദി ക്ലിയർ കട്ട് ചാൻസസ് എന്ന് പറയണം അത് സഹലിന്റെ മാത്രം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല ടീമിന്റെ മൊത്തം എഫേർട്ട് ആണ് അവിടെ മൂന്ന് സ്ഥലത്തും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു താരങ്ങളുണ്ടായിരുന്നു ബെറ്റർ പൊസിഷനിൽ മറ്റു താരങ്ങളുണ്ടായിരുന്നു ഒരു തവണയെങ്കിലും സഹലിനെ അത് ഷോട്ട് എടുക്കാതെ അസിസ്റ്റ് നൽകാം ഈ ഏഴ് ഷോട്ട് എടുത്ത സമയത്തും അപ്പോട്ടെ മൂന്ന് ഷോട്ട് ഓൺ ടാർജ് ഷോട്ടുകൾ അതിൽ ഒരു സമയമെങ്കിലും അസിസ്റ്റ് നൽകണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് ഇങ്ങനെ ആവുമായിരുന്നില്ല പക്ഷെ നമ്മളൊരു ഒരു പ്ലെയറെ മാത്രം കുറ്റം പറയുന്ന നടത്തില്ല അതിനുശേഷം എനിക്ക് തോന്നുന്നു റൈറ്റ് വിങ്ങറായിട്ടുള്ള പുട്ടികക്ക് രണ്ട് ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് നല്ല ചാൻസുകൾ ഒന്ന് ക്രോസ് ചെയ്യാനുള്ള ചാൻസും ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ചാൻസും അത് ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് അദ്ദേഹം ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് അദ്ദേഹം ട്രൈ ചെയ്യാൻ നോക്കി റൈറ്റ് ഫുഡ് കൊണ്ട് ഒരു ടാപ്പിന് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് മിസ്സാക്കി രണ്ടാമത് ഒരു ഷോട്ട് അനാവശ്യമായിട്ട് എടുത്തു അതൊരു പാസ് ആയിരുന്നെങ്കിൽ ഞാൻ നേസ പറഞ്ഞ പോലെ അതും കളിയെ മാറ്റിമറിക്കുന്നു എന്നായിരുന്നു ഇതിൽ ഒക്കെ മാറ്റി നിർത്തിയാൽ നമ്മൾ അമരീന്ദർ സിംഗ് എന്നുള്ള വ്യക്തിയെ എടുത്തു പറയണം അദ്ദേഹത്തിന്റെ പ്രഭാവം എടുത്തു പറയണം നമുക്കറിയാം ഐസ് എൽ എന്റെ ബെസ്റ്റ് ഗോൾ കീപ്പറുള്ള ഒരാളാണ് അമരീന്ദർ സിംഗ് ഒരു ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ബെസ്റ്റ് അമരീന്ദർ ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗം തന്നെയുണ്ട് ആ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ അമരീന്ദറിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറയേണ്ട പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഈ കളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു കാരണം നമ്മുടെ ഷോട്ടുകളൊക്കെ വളരെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ ഒരു കൃത്യമായിട്ടുള്ള ഔട്ടിങ് കൃത്യമായിട്ടുള്ള പൊസിഷനിങ് കൃത്യമായിട്ടുള്ള എന്താ പറയാ ആ ഒരു ബാറിന് തട്ടിതെറിച്ച വിസിന്റെ ഷോട്ട് അത് അതിനു മുമ്പേ ഉണ്ടാകുന്ന ഒരു ടച്ച് അതൊക്കെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ ഈ മൂന്ന് താരങ്ങൾ അമരീന്ദർ സിംഗ് കളിയിലെ ഹീറോ ഓഫ് ദി മാച്ചായ ആയ അമരീന്ദർ സിംഗ് ഹ്യൂഗോ ബോമസ് അഹമ്മദ് ജാഹു ഈ മൂന്ന് താരങ്ങളിൽ ഒരാളെങ്കിലും ഇന്ന് ലൈനപ്പിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നൂറ് ശതമാനം എഴുതി തരാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസൾട്ട് ഇത്തരത്തിലാവുമായിരുന്നില്ല കാരണം മുമ്പുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ കളികളെ അപേക്ഷിച്ച് നോക്കുമ്പോ ആ മുംബൈ സിറ്റി എഫ് സി എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ല പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു ആ മാത്രല്ല മുംബൈ സിറ്റി എഫ് സിയുടെ പാസിങ് ഫുട്ബോൾ എപ്പോഴും ഒരു ലൈൻ പുറകോട്ട് നിന്നിട്ട് സ്വന്തം ഹാഫിലേക്ക് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പിൽ ഹാഫ് ലൈൻ്റെ എടുക്ക വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്ത് തുടങ്ങാം എന്നാണ് ഏത് ഐ എസ് എൽ ടീമും വിചാരിക്കുന്നത് എത്ര ടോപ്പ് ടീമാണെങ്കിലും മുംബൈ സിറ്റി എഫ് എഫിന്റെ പാസിംഗിനെ ധൈര്യപൂർവ്വം അങ്ങോട്ട് അകത്തേക്ക് കയറി പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമും ധൈര്യപ്പെടാറില്ല ആ ഒരു ചങ്കൂറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചത് അതെനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഇത്രയും ഹാഡായിട്ടൊരു ഒരു തീരുമാനം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു പ്രെസ്സിംഗ് ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം നമുക്കറിയാം അവർ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പ്ലേയേഴ്സ് ആണ് ഫ്രണ്ട് ലൈനിൽ പോയി നിൽക്കുന്നത് മിൽസന്റെ അടക്കം അപ്പോ ഇത് എത്രത്തോളം ഫലവത്താവുന്നവർ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടല്ല മൂന്ന് ഗോള് രണ്ട് ഗോള് കൺസീഡ് ചെയ്തത് ആ ഒരു തീരുമാനം ശരി വെക്കുന്നതായിരുന്നു ടോട്ടൽ കളിയെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസി ശരിക്കും മുംബൈ സിറ്റീസ് നല്ലോണം വിറച്ചിട്ടുണ്ട് മറ്റ് ക്ലബ്ബുകളെ നോക്കി കാണുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കിക്കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ വിഷയത്തിൽ തെളിയിച്ചിട്ടുണ്ട് അവിടെ കോച്ചിന്റെ തെറ്റ് എനിക്കൊന്നും എടുത്തു പറയാൻ സാധിക്കുന്നില്ല കോച്ചിന്റെ ഭാഗം കോച്ച് ക്ലിയർ ആയിട്ട് ചെയ്തിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രണ്ട് രാഹുലിനെ മാറ്റി പുട്ടിയെ ഇറക്കിയിൽ ചിലപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും അല്ലെങ്കിൽ കോസ്റ്റെ മാറ്റി ഹക്കുവിനെ ഇറക്കിയിൽ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും ചിലപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസ് വേണം അത് അദ്ദേഹം എന്താണോ കളിക്കളത്തിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കാൻ വേണ്ടിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സിനാണ് നമ്മൾ പ്രിവ്യൂ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ നിന്ന് നല്ലൊരു ഷോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുലിനെ അറ്റാക്കിങ്ങില് നമുക്ക് ഉപയോഗിച്ച് നല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അറ്റാക്കിങ്ങിന് രാഹുൽ നല്ലോണം ഉപയോഗപ്പെടും പക്ഷെ വിക്വിനെ ചിന്തിച്ചു തോന്നുന്നു മറ്റൊരു രീതിയിലാണ് വിക്യുനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഹെവിയായിട്ടുള്ള ഒരു പ്രെസിംഗ് ഗെയിം ആണ് വിക്യുനെ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് മുംബൈ സിറ്റി എഫ് സിയെ അവരുടെ നെറ്റിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബിൽഡപ്പിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് പ്രിസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിക്വിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് യെസ് ഒരു പരിധിവരെ നമ്മളത് വിജയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പത്താം മിനിറ്റിൽ ഗോൾ വീണതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നോക്കിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ്സിനെ അതിജീവിക്കാൻ പറ്റാതെ പലപ്പോഴും മുംബൈ സിറ്റി എഫ് സിയിലെ താരങ്ങൾ ബോൾ മിസ്സാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ 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 ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ സംഭവം മുംബൈ സിറ്റി എഫ് സിയിലെ പ്ലെയർ നമുക്കറിയാം അവരൊക്കെ നല്ല പാസിങ് ഗെയിം കളിക്കാൻ ശേഷിയുള്ളവരാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ആ ഗെയിമിനെ സോറി ആ ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് രൂപപ്പെടുത്തിയിട്ടുള്ളത് അവരെ നമ്മൾ പ്രസ് ചെയ്ത് തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പക്ഷെ നമുക്ക് കിട്ടിയ അവസരങ്ങളൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു വസ്തുത ആ നമുക്ക് സഹലിന് കിട്ടിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഫക്കുണ്ടോവിനെ ഒരു ഒരു പാസ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഹുലിന് ഒരു പാസ് കൊടുത്തിരുന്നെങ്കിൽ അത് മാറ്റാമായിരുന്നു പോട്ടെ അത് നമ്മള് കണക്കിലെടുക്കുന്നില്ല വീണ്ടും വീണ്ടും നമ്മളെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമായിരുന്നു പിന്നീട് എടുത്തു വരേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫക്കുന്തോയുടെ കോർണറുകൾ അല്ലെങ്കിൽ സെറ്റ് പീസുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസുകളെ എല്ലാ പ്രാവശ്യവും വളരെ ഡേഞ്ചറായി തോന്നിപ്പിക്കുന്നതായിരുന്നു മുൻകളികളിലൊക്കെ എന്നാൽ ഈ കളിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസുകളൊന്നും അത്രത്തോളം ഡേഞ്ചർ സിറ്റുവേഷൻസ് വിതയ്ക്കാൻ പാകത്തുള്ള ഒന്നായിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടോ ബ്ലാസ്റ്റേഴ്സ് ബ്ലൈസിന്റെ പൊസിഷനിങ്ങോ അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ് സി താരങ്ങളുടെ ഡിഫെൻഡിംഗ് മികവാണോ ഒന്നും അറിയില്ല എന്തായാലും ഒരു തരത്തിലുള്ള ഡേഞ്ചറും സൃഷ്ടിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് കാര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറിയ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരിധിവരെ അൺലക്കി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത്തി ഏഴാം മിനിറ്റിലാന്ന് തോന്നുന്നു ജോതം മറിയം സൻറ്റാന ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു യെസ് ആ ദർ ഇസ് എ സ്ലൈറ്റ് ടച്ച് എനിക്ക് തോന്നുന്നു അത് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെനാൾറ്റി ആയിട്ട് കൊടുക്കാം പക്ഷേ അത് റഫറിയുടെ ചോയ്സ് ആണ് അത് വലിയൊരു പെനാൽറ്റിക്കുള്ള ഒരു സാധ്യതയൊന്നുമില്ല അത് റഫറിയുടെ കണ്ണ് പോലെയാണ് കണക്കെ മറുവശത്ത് ഹ്യൂഗോ ബോമസ് ആണെങ്കിൽ നല്ല രീതിയിൽ അപ്പീല് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങള് ഫൗള് വന്നാ ഒരിക്കലും അപ്പീല് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല റഫറി തന്നാ തന്നു ഇവിടെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഐ എസ് എല്ലാണെങ്കിൽ നിങ്ങൾ കട്ടൊക്കെ ഫൗള് ചെയ്തുകൊള്ളുക റഫറിയുടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊള്ളുക അപ്പൊ റഫറി കൺഫ്യൂസ് ആവും കൺഫ്യൂസ് ആയതിനു ശേഷം പെനാൽറ്റി വേണമെങ്കിൽ പെനാൽറ്റി തരും ഫൗൾ വേണമെങ്കിൽ ഫൗള് തരും അങ്ങനെയാണ് പൊതുവേ ഐ എസ് എല്ലിൽ കാണപ്പെടുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സോ ഇവിടെ കരിയെന്നു കൂട്ടിക്കേ പാലുള്ളൂ നിങ്ങൾ അപ്പീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വല്ലതും ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ജോതമറിയുടെ ഒരു അപ്പീൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഫക്കുന്തോ അപ്പീൽ ചെയ്തിട്ടില്ല കൂടെയുള്ള പ്ലേഴ്സോ അപ്പീൽ ചെയ്തിട്ടില്ല അവര് പക്ഷെ അതൊരു പ്രൊഫഷണലിസം ആണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന് ശേഷമുള്ള ഇവന്റിൽ അടുത്ത പാസിങ് ഓപ്ഷൻസ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വീടും ഇനി എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവര് ചെയ്യുന്നത് അത് പെനാൽറ്റി ആണെങ്കിൽ റഫറി തന്നോളുമല്ലോ എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത് ഒരു മറ്റൊരു ലീഗിലേക്ക് വരുമ്പോൾ അതൊരു പ്രൊഫഷണലിസം ആണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇവിടെ നമുക്കറിയാം അത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ചെയ്ത പോലെ അപ്പീൽ ചെയ്യുക തന്നെ ആണം നല്ല ഒച്ചപ്പാടെ ആക്കേണ്ടി വരും ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ മാത്രമേ അൺലക്കി എന്നുള്ള വേർഡ് നമുക്ക് പ്രയോഗിക്കുന്നതിന് അർത്ഥമില്ല ചില സമയങ്ങളിൽ നമ്മൾ ട്രിക്കി ആവേണ്ട ആവശ്യമുണ്ട് ബോക്സിൽ വെച്ച ഫൗളുകൾ നോക്കുകയാണെങ്കിൽ ഹ്യൂഗോ ബോംസിനെ മറ്റ് രണ്ട് തവണ ബോക്സിൽ വെച്ച് ഫൗൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തിൽ ഹ്യൂഗോ ബോംസിന് ഡൈവിംഗിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു യെസ് കഴിഞ്ഞതുപോലെ തന്നെ ഹ്യൂഗോ ബോമസ് ഒന്ന് ഡിഫൻഡർ ഒരസി വീണു പക്ഷേ അത് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അദ്ദേഹം മനപൂർവ്വം ചെയ്തതാണെന്ന് വളരെ വ്യക്തമായിരുന്നു ആദ്യത്തേത് ഏകദേശം അങ്ങനെ തന്നെയാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇത് റഫറിയുടെ കണ്ണിൽ വൃത്തിയായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യെല്ലോ കാർഡ് കൊടുത്തു രണ്ടാമത് അല്ല സോറി ടോട്ടൽ മൂന്നാമത് യുഗോ ഫോമസിനെ നമ്മുടെ ഡിഫൻഡർ ആയിട്ടുള്ള സന്ദീപ് സിംഗ് വന്ന് നന്നായി സ്ലൈഡിങ് ഡാക്കിൾ ചെയ്ത് അതൊരു പെനാൽറ്റിയായി വിധിച്ചു അവിടെയും യുഗോ മോമസ് നല്ലൊരു ക്ലവർ പ്ലേ ആണ് കാഴ്ചവെച്ചത് പക്ഷേ ഞാനായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൊടുക്കില്ലായിരുന്നു ഞാനല്ല അത് വേറെ വിഷയം ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അതൊരു പെനാൽറ്റി ആണെന്ന് പറയില്ലായിരുന്നു പെനാൽറ്റി ആണെന്ന് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം സന്ദീപ് സിംഗിന്റെ ക്വാളിറ്റിയാണ് ആ ടാക്കളിൽ കാണുന്നത് പെർഫെക്റ്റ് ടാക്കളായിരുന്നു നല്ല രീതിയിൽ ബോക്സിൽ വെച്ച് ബോൾ വിൻ ചെയ്തു അതെങ്ങനെയാണ് നിങ്ങളൊരു പെനാൽറ്റി ആയിട്ട് കൊടുക്കുക അത് കംപ്ലീറ്റ് ആയിട്ട് ടച്ച് വരുന്നത് സന്ദീപ് സിംഗിനാണ് സന്ദീപ് സിംഗ് ബോൾ ടച്ച് ചെയ്ത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് യുഗോ ബോമസിന്റെ കാലുകളിൽ അദ്ദേഹം ടച്ച് ചെയ്യുന്നത് അത് സ്ലൈഡ് ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ ഫൗളുകൾ നമ്മൾ വിധിക്കേണ്ടതാണ് എതിർ എതിർ ടീം പ്ലെയറിന്റെ കാലിൽ ടച്ച് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും അത് ഒരു പെനാൽറ്റി ആയിട്ട് അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷേ ബോക്സിൽ വെച്ചിട്ടായാലും ഒരു അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേ കാഴ്ചവെച്ചു ഒരു പ്ലെയറിനെ വധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പ്ലെയറിൻ്റെ ഈ നന്നായി ഇഞ്ചുർഡ് ആക്കുന്ന രീതിയിൽ ഒരു ഡെയിഞ്ചർ പ്ലേ കാഴ്ച വെച്ചു എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ടാക്കൾ ആണെങ്കിൽ പോലും റഫറി മാർക്ക് ഫൗള് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പെനാൽറ്റി വിധിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെ സന്ദീപ് സിംഗ് അവിടെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഡിഫെൻഡ് ചെയ്താൽ തടയാൻ പറ്റില്ല നല്ല രീതിയിൽ അത് ഒന്ന് സ്ലൈഡ് ചെയ്ത് കളഞ്ഞു അതിലപ്പം സന്ദീപ് സിംഗ് ഒന്നും ചെയ്യാനില്ല അത് ഏത് ഡിഫൻഡർ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് അത് ഫൗള് വിധിക്കുകയും അതൊരു പെനാൾട്ടി ആയി മാറുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അൺലക്കിയാണ് പക്ഷെ ജസ്റ്റിസ് നമ്മുടെ കൂടെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് അർത്ഥമില്ല ശരിക്കും പറഞ്ഞാൽ അൺലക്കി എന്നില്ലെങ്കിൽ ഒന്നൊന്നില്ലെങ്കിൽ ജസ്റ്റിസും ഇല്ല ആൽബിനോയുടെ ബ്രില്ല്യൻസ് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത് ആൽബിനോ കറക്റ്റായിട്ട് ഷുഗോ ബോമസിന്റെ മൂവ് സ്പോട്ട് ചെയ്തു അതിനനുസരിച്ച് അദ്ദേഹം ജമ്പ് ചെയ്തു അദ്ദേഹം ആൽബിനോ ഗോമസിന്റെ മൂന്നാമത്തെ പെനാൽറ്റി സേവ് നേരത്തെ പറഞ്ഞ പോലെ ആൽബിനോ ഗോമസ് വേണ്ടി ജനിക്കപ്പെട്ടവനാണെന്ന് തോന്നുന്നു പെനാൽറ്റി സേവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഐ എസ് എല്ലിൽ ഇപ്പം ഈ വർഷം ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ സേവ് ചെയ്തു മൂന്ന് പെനാൽറ്റി സേവ് ചെയ്തു ടോട്ടൽ നാല് സേവുകൾ ഒന്ന് പുറത്തേക്ക് പോയ ഷോട്ട് തീർച്ചയായിട്ടും ആൽബിനോ കോമസിനെ ഈ കളിയും നമ്മൾ പുകത്തി പറഞ്ഞ മതിയാവും അദ്ദേഹം ഈ കളിയും ഫോമിലാണെന്ന് പറയാം ടോട്ടല് മൊത്തത്തിൽ ഏകദേശം എല്ലാവരും നല്ല കളിയാണ് കാഴ്ചവെച്ചത് എനിക്ക് തോന്നുന്നു ജസൽ കഴിഞ്ഞ കളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത് അദ്ദേഹം നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട് ഈ കളി എത്തുമ്പോഴേക്കും നല്ല എല്ലാ എല്ലാവരും നല്ല ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് സഹല് ആദ്യത്തെ ഒരു പത്ത് 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 ഇരുപത് മിനിറ്റുകളിൽ ിനും ശ്രമിക്കുകയും അത് പലപ്പോഴും ഡിസ്പോസസ് ആവുകയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചു കൂടി കഴിഞ്ഞ ശേഷം സഹലതിന് കറക്റ്റ് ചെയ്യുകയും പിന്നെ അധികം ഡ്രിബ്ലിംഗിന് ശ്രമിക്കാതെ കറക്റ്റായിട്ട് പാസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും നഷ്ടപ്പെടുത്തിയ അവസരങ്ങളുടെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് നഷ്ടക്കണക്ക് തന്നെയാണല്ലോ അതിപ്പോ അത് എന്ത് പറഞ്ഞാലും നമ്മൾ കമ്പോസ്റ്റർ കൂട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ കഴിഞ്ഞ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ തവണയും ഷൂട്ട് ചെയ്ത് അടങ്ങും എന്നുള്ള വാശി അതത്ര നല്ലതല്ല കുറച്ചും കൂടി കമ്പോസ്റ്റ് ആയിട്ട് കളിക്കുന്നതായിരിക്കും നമുക്കറിയാം അത്രയും വലിയൊരു പ്രഷറിൽ കളിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മൈൻഡ് അങ്ങനെ ആയിപ്പോവും പക്ഷേ അവിടെ മൈൻഡ് കമ്പോസ്റ്റ് ആക്കി വെക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം അവിടെ കാണപ്പെടുന്നത് സോ ഇതൊരു വിഷയമല്ല നമ്മൾ ഇനി വരുന്ന കളികളിൽ നമ്മൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരിക്കലും ഈ ഗെയിം പ്ലേ നമുക്ക് അൺആക്സെപ്റ്റബിൾ അല്ല ഞാൻ കറക്റ്റായിട്ട് കളി വീക്ഷിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മനസ്സാക്കിയിട്ടുണ്ട് വ അതിലെല്ലാ ഉപരി ഞാൻ നന്നായിട്ട് കളി എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം മുഴുവൻ സമയം കളി ജയിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടാണ് ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് സെക്കൻഡ് കളി ജയിക്കാൻ വേണ്ടിട്ട് എന്നെയാണ് കേരള ബ്ലസ്റ്റർ സ്ഥാനങ്ങൾ കളിച്ചിട്ടുള്ളത് ആ ഒരു പോരാട്ടമാണ് ആ ഒരു പോരാട്ട വീര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആവുക ജയം കിട്ടിയാൽ മാത്രമേ സാറ്റിസ്ഫൈഡ് ആവൂ അല്ലെ നല്ല ഗെയിം പ്ലേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറെക്കുറെ സാറ്റിസ്ഫാക്ഷൻ വരും ഇത് ആലോചിച്ച് നോക്കും മറ്റേതൊരു ടീമിനെതിരെ ആണെങ്കിൽ പോലും ഈ ഒരു ഗെയിം പ്ലേ കാഴ്ചവെച്ചു തീർച്ചയായിട്ടും നമുക്കൊരു വിജയം തന്നെ ലഭിക്കുമായിരുന്നു മുംബൈ സിറ്റി എഫ് സെ പോലുള്ള കരുത്തർ ആയതുകൊണ്ട് മാത്രമാണ് ആ ഈ കളി നമുക്ക് അത്ര അങ്ങ് എഫക്റ്റീവ് ആവാതെ പോയത് പക്ഷേ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിം പ്ലേയറും ഓരോ ഇൻഡിവിജ്വൽ പ്ലേഴ്സിനും എടുത്ത് നോക്കിയാൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു സഹൽ ഇത്രയും ചാൻസ് മിസ് ആക്കി എന്ന് പറഞ്ഞാൽ സഹൽ പോയതിന് ശേഷം സീക്വേസൻസ് എന്ന് പറഞ്ഞു എന്താണ് അദ്ദേഹം കളിക്കാത്തിൽ നമുക്ക് തന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് സഹലിനോളം വരുന്നില്ലായിരുന്നു സഹല് നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള മാത്രപ്രശ്നമാണുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ സഹലും പുട്ടിയും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമാണ് നമുക്കിനിയും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനുണ്ട് സോ അതൊക്കെ നമുക്ക് പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി